അലൈക്കും ും കൃത്യ സമയത്ത് തന്നെ വന്നല്ലോ നല്ല മക്കൾ നമുക്ക് പാഠം തുടങ്ങിയാലോ നല്ലോണിക്കാം ഇന്ന് ഉപ്പു നമ്മൾ പഠിക്കാത്ത ചില അക്ഷരങ്ങൾ ഞാൻ കേട്ടിരുന്നു അതെ നമ്മൾ പഠിക്കാത്ത ചില അക്ഷരങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് നമുക്കിന്ന് പഠിക്കാം കേട്ടോ അതുകൂടി മക്കൾ പഠിച്ചാൽ നിങ്ങൾ അറബി അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ച മിടുക്കരായ കുട്ടികളാവും മക്കളെ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഇരിക്കുന്ന അക്ഷരത്തെ നിങ്ങൾക്കറിയാമോ ഇതാണ് വാവ് വാവ് ഇനി ഈ ഉരുണ്ടിരിക്കുന്ന അക്ഷരം നോക്കിക്കേ ഇതാണ് ഹാ ഇനി എല്ലാവരും ഇവ രണ്ടും ചേർത്ത് വായിച്ചേ വാവ് മക്കളെ ദേ ഈ അയിനിന്റെ തല പോലെ ഇരിക്കുന്ന ഈ അക്ഷരം അറിയോ ഇതാണ് ഹംസ ഹംസ താറാവിനെ പോലെ ഇരിക്കുന്ന ഒരക്ഷരം കൂടിയുണ്ട് അതുകൂടി നിങ്ങൾ പഠിച്ചാൽ അറബി അക്ഷരം മുഴുവൻ പഠിച്ചു അറബി അക്ഷരമാലയിലെ ഈ അക്ഷരത്തിൻ്റെ പേരാണ് യാ ഇനി എല്ലാവരും ഇപ്പോൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പറഞ്ഞേ നിങ്ങളിപ്പോൾ അറബി അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു കേട്ടോ ദാ ആ വരുന്ന ട്രെയിൻ നോക്കിക്കേ الف. باء. تاء. ثاء. جيم. حاء. خاء. دال. ذال. راء. زاي. سين. شين. صاد. ضاد. طاء. عين. غين. فاء. قاف. كاف. لام. ميم. نون. هاء. واو. ياء. ياء. هذه حروف الهجاء ألف أرنب يجري يلعب يأكل جزرا كي لا يتعب باء بطة نطت نطة وقعت ضحكت منها القطة ألف أرنب يجري يلعب يأكل جزرا كي لا يتعب باء بطة نطت نطة وقعت ضحكت منها القطة تاء تاج فوق الراس فيه الذهب وفيه الماس تاء ثعلب صاد دجاجة ما... مكلي ഇനി നമുക്ക് കുറച്ച് ഹദീസുകൾ പഠിച്ചാലോസ് നമ്മുടെ നബിയായ മുഹമ്മദ് നബി നബിസ് അലൈ വസ്സല്ലമ്മയുടെ വാക്കുകൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത് ആരെങ്കിലും നാൽപ്പത് ഹദീസുകൾ കാണാതെ പഠിച്ചാൽ അവന് സ്വർഗത്തിലെ ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാമെന്ന് നമ്മളോട് നമ്മുടെ നബിസൊല്ലാ വല്ലം പറഞ്ഞിട്ടുണ്ട് വേഗം കാണാതെ പഠിക്കണം മക്കളെ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവും നബിയായ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ദീൻ ഈ ദീൻ വളരെ എളുപ്പമാണെന്നാണ് നമ്മുടെ നബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് മക്കളെ ഈ ഹരീസ് നോക്കൂ ഹരീസ് നമ്പർ ഒന്ന് ഈമാനിയാദ് മക്കളെ നമ്മൾ വുളു വുളുവെടുക്കുന്ന രൂപങ്ങളൊക്കെ പഠിച്ചില്ലേ അങ്ങനെ വുളു എടുത്ത് നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ നമസ്കരിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ അതെ കേൾക്കണം ഹാ നമസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു നമസ്കാരം സ്വർഗത്തിൻ്റെ താക്കോലാണെന്ന് ദേ ബോർഡിലേക്ക് നോക്കൂ ഹദീസ് നമ്പർ രണ്ട് അപ്പോ താക്കോൽ ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റുമോ താക്കോല് കിട്ടുവാനായി നിങ്ങൾ മുടങ്ങാതെ നമസ്കരിച്ചു വളരണം കേട്ടോ മക്കളെ ദീനിൽ നമ്മളെ തടയപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് നമ്മൾ ആരെയും വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്യരുത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മുടെ നബിസല്ലാഹു അലൈവിസല്ലം പറഞ്ഞത് കേൾക്കണ്ടേ ദ നോക്കിക്കേ ഹദീസ് നമ്പർ മൂന്ന് എല്ലാവരും പറഞ്ഞേ മാഷാ നല്ല മക്കൾ മക്കളെ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അള്ളാഹുവിന് ഒരുപാട് നല്ല പേരുകളുണ്ട് അത് നിങ്ങൾക്കറിയാമോ ആ പേരുകൾക്ക് അസ്മാ ഉൽ ഹുസ്ന എന്നാണ് പറയുക ആ പേരുകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ആ പേരുകൾ കാണാതെ പഠിച്ചാല് നമ്മളെ അള്ളാഹു സ്വർഗത്തിലാക്കുമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് കാണാതെ പഠിക്കണ്ടേ മക്കളെ അള്ളാഹുവിൻ്റെ ആ നാമങ്ങളിൽ ആദ്യത്തെ നാമമാണ് രണ്ടാമത്തെ പേരാണ് അള്ളാഹുവിൻ്റെ മൂന്നാമത്തെ പേരാണ് അൽ മലിക് നമ്മുടെ നാഥനായ അള്ളാഹുവിൻ്റെ നാലാമത്തെ പേരാണ് അൽ ഖുദ്ദൂസ് അള്ളാഹുവിൻ്റെ അഞ്ചാമത്തെ പേരാണ് അസ്സലാം അസ്സലാം ഇനി എല്ലാവരും ഈ പഠിച്ച പേരുകൾ ഒന്നുമുതൽ ഒന്നൊന്നിച്ചു പറഞ്ഞേ

മക്കളെ നമ്മൾ നമസ്കാരം സ്വർഗത്തിൻ്റെ താക്കോലാണെന്ന് പഠിച്ചില്ലേ ആ നമസ്കാരം ഏതൊക്കെയാണെന്നും എത്ര റക്കാത്ത് വീതമാണെന്നും നമുക്ക് പഠിക്കണ്ടേ മക്കളെ നമ്മൾ വളരെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട നമസ്കാരങ്ങൾ അഞ്ചെണ്ണമാണ് അതിൽ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് ആദ്യമായി നമസ്കരിക്കേണ്ട നമസ്കാരം ഏതാണ് സുബഹി ഇത് രണ്ടറക്കാത്താണ് ഇനി രണ്ടാമത് നമ്മൾ നിർവഹിക്കേണ്ട നമസ്കാരം ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെ പേര് നമസ്കാരം ലോഹർ നമസ്കാരം നാല് റക്കാത്ത് ഇനി വൈകുന്നേരം ചെയ്യേണ്ട ഒരു നമസ്കാരമുണ്ട് വൈകുന്നേരം ചെയ്യേണ്ട നമസ്കാരത്തിന്റെ പേര് നമസ്കാരം നമസ്കാരം നാല് നാത്ത് ഇനി സന്ധ്യാസമയത്ത് നിർവഹിക്കുന്ന ഒരു നമസ്കാരം ഉണ്ടല്ലോ സന്ധ്യാസമയത്ത് നിർവഹിക്കുന്ന നമസ്കാരത്തിൻ്റെ പേര് മകരിവ് നമസ്കാരം മകരിവ് നമസ്കാരം മൂന്ന് റക്കാത്ത് ഇനി രാത്രിയിലൊരു നമസ്കാരം ഉണ്ടല്ലോ രാത്രിയിലുള്ള നമസ്കാരത്തിൻ്റെ പേര് ഐഷാ ഐഷാ നമസ്കാരം നാല് മക്കളെ നമസ്കാരം അള്ളാഹുമായി നമുക്ക് സംസാരിക്കാനുള്ള അവസരമാണെന്ന് നബി നബിസല്ലാഹുഅലി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഒരു രാജാവിനെ ഒന്ന് കാണാൻ നമുക്ക് എന്ത് പ്രയാസമാണ് എന്നാൽ നമ്മുടെയെല്ലാം രക്ഷിതാവായ രാജാക്കന്മാരുടെ എല്ലാം രാജാവായ അള്ളാഹു നമ്മോട് ദിവസവും അഞ്ച് നേരം നിർബന്ധമായും അവനോട് സംസാരിക്കണമെന്ന് കൽപ്പിക്കാൻ എത്ര സ്നേഹമാണല്ലേ നമ്മളോട് അതെ അതെ നമ്മളെ അള്ളാഹുനെ ഒത്തിരി ഇഷ്ടമാണ് മക്കളെ നമ്മൾ ദീൻ വളരെ എളുപ്പമാണ് എന്ന് പഠിച്ചില്ലേ അതെ ആ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നമ്മുടെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചര്യകളുമാണ് ദീൻ ദീൻ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മൾ ഇരുലോകത്തും വിജയിക്കുകയുള്ളൂ അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നല്ലവരാകുന്നതും നിങ്ങൾക്കും നല്ല കുട്ടികളാകണ്ടേ മക്കളെ അള്ളാഹുവിനെ പേടിച്ച് വേണം നമ്മൾ ജീവിക്കാൻ വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് മുടിയും നഖവുമൊക്കെ നന്നായി വെട്ടി നല്ല വൃത്തിയോടെ വേണം നമ്മൾ നടക്കാൻ പാഠങ്ങളൊക്കെ നല്ലപോലെ വായിച്ചു പഠിക്കണം ഇതൊക്കെ ദീനിൽപ്പെട്ട കാര്യങ്ങളാണ് മക്കളെ നല്ല കുട്ടികളെപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുകയും ഓർക്കുകയും ചെയ്യും അതുപോലെ ആരുടെയും ഒന്നും അവരുടെ അനുവാദമില്ലാതെ എടുക്കുകയുമില്ല നമ്മൾ ഒരിക്കലും ആരെയും കുറ്റം പറയുകയോ പരിഹസിക്കുകയോ കളവ് പറയുകയോ ചെയ്യരുത് ഇതൊക്കെ ചീത്ത കുട്ടികളുടെ അടയാളങ്ങളാണ് മക്കളെ നമ്മൾ ദുർവാശി പിടിക്കാനോ മറ്റുള്ളവരോട് വഴക്ക് കൂടാനോ അടിയുണ്ടാക്കാനോ പോകരുത് നമ്മളോട് മോശമായി ആരെങ്കിലും പെരുമാറിയാൽ പോലും നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കണം മുതിർന്നവരെ ആദരിക്കുകയും മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുകയും വേണം മക്കളെ നമ്മൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഉസ്താദുമാരെ ബഹുമാനിക്കുകയും കാണുന്ന എല്ലാവരോടും സലാം പറയുകയും വേണം ആരോടും മോശമായി പെരുമാറരുത് എല്ലാ സാധനങ്ങളും നമ്മൾ വലത് കൈകൊണ്ട് വേണം വാങ്ങുവാനും കൊടുക്കുവാനും ഇതൊക്കെ നല്ല കുട്ടികളുടെ ഗുണങ്ങളാണ് ഇതാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അള്ളാഹു നിങ്ങളെ നല്ല െ മക്കളെ നമ്മൾ കൊറേ ഉറുദു അക്ഷരങ്ങൾ പഠിച്ചില്ലേ ഇനി അതിന്റെ ബാക്കി പഠിച്ചാലോ أحب رضاه أحب لقاه يظل يجيء إلى ربوة قرار ويسم وذا مرتبا فلا لهو يغنيه عن سيره مكالي إذن أور أكشرة وريتشي باقي أن لأكشرة മക്കൾ പഠിച്ചിട്ടുണ്ടില്ലേ മക്കളെ ആ അക്ഷരമാണ് അതെ കാഫിന്റെ മുകളിൽ നീളത്തിൽ ഒരു വര കൊടുത്താൽ ഗ ആകും ഇനി എല്ലാവരും ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊന്നു വായിച്ചേ Da, Cha, Ha, ha. Dal, Da, Zal, Ra, ta, Za. Za, Sin, Shin, Swat, lot, Ta, La, Ain, Fa. Ga, Lam, Mim. Ha, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളിടക്കിടെ വായിച്ചു നോക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം കേട്ടോ മക്കളേ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പാഠം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മളെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല മക്കളിൽ ഉൾപ്പെടുത്തട്ടെ

അഞ്ച് സമയ നമസ്കാരം ഒക്കെ മസ്കാരംസതമടിയും ഓർത്തിടണം നാം ആ കാര്യം ബാങ്ക് വിളിച്ചത് കേട്ടുടനെ വെക്കം റെഡിയായി എത്തണം നല്ലത് പോലെ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടേണം ബാങ്ക് വിളിച്ചത് കേട്ടുടനെ വെക്കം റെഡിയായി എത്തണം നല്ലതുപോലെ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടേണം അഞ്ച് സമയ നമസ്കാരം അഹതവനേകിയ സൽക്കാരം അലസതമടിയും ഒക്കെ വെടിഞ്ഞ് ഓർത്തിടണം നാം ആ കാര്യം ും അസറും നാലാണ് മഹുരീബ് മൂന്നിറക്കാലത്താണ് ഇഷ ഇനുള്ളത് നാലാണ് രാവിലെ സുബഹി രണ്ടാണ് ഗുഹറും അസുറും നാലാണ് മഹുര് മൂന്നിറക്കാലത്താണ് ഇഷ ഇനുള്ളത് നാലാണ് രാവിലെ സുബഹൈ രണ്ടാണ് അഞ്ച് സമയ നമസ്കാരം അഹതവനേകിയ സൽക്കാരം അലസതമടിയും ഒക്കെ വെടിഞ്ഞ് ഓർത്തിടണം നാം ആ കാര്യം ഓർക്കുക ഓർക്കുക നാം എന്നും തൂണ് നമസ്കാരം മരണം വരെയും നാം നിത്യം മറക്കുകയില്ലീ സൽകർമ്മം ഓർക്കുക ഓർക്കുക നാമെന്നും ദീനിൻ തൂണ് നമസ്കാരം മരണം വരെയും നാം നിത്യം മറക്കുകയില്ലേ സൽക്കർമ്മം അഞ്ച് സമയ നമസ്കാരം അഹതവനേകിയ സൽക്കാരം അലസത മടിയും ഒക്കെ വെടിഞ്ഞ് ഓർത്തിടണം നാം ആ കാര്യം